ഈ രണ്ട് പെറ്റീഷനിലും ഒരേ കുട്ടികളുടെ കാര്യം തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്? അതെ. നിങ്ങൾ കുട്ടികളുടെ അച്ഛനാണ്, നിങ്ങൾ അമ്മ. നിങ്ങളുടെ മക്കളെ രണ്ടുപേരെയും കാണുന്നില്ല. ഞങ്ങൾ കണ്ടുപിടിച്ച് തരണം. കണ്ടുപിടിച്ച് തന്നാൽ നിങ്ങൾ ആ കുട്ടികളെ എന്ത് ചെയ്യും? ഞാൻ കൊണ്ടുപോകും. ഇല്ല സർ, ഞാൻ കൊണ്ടുപോകും. ലജ്ജയില്ലേ നിങ്ങൾക്കിത് പറയാൻ? കാണാതായ കുട്ടികൾക്ക് വേണ്ടി അവകാശം പറയുന്നു. ഒരുമിച്ച് നടന്ന് അവരെ ഒന്ന് അന്വേഷിക്കാൻ പോലും സന്മസില്ലാത്ത നിങ്ങൾക്ക് എന്തിനാണ് ആ മക്കൾ? അച്ഛനും അമ്മയും പ്രത്യേകം പ്രത്യേകം പെറ്റീഷൻ തന്നിരിക്കുന്നു. ആയതുകൊണ്ട് അക്ഷദ്ദേ, നിർബന്ധമാണെങ്കിൽ രണ്ടുപേരും ചേർന്ന് ഒരു പെറ്റീഷൻ എഴുതണം. ഇല്ലെങ്കിൽ ഇതിൽ ഒരു പെറ്റീഷൻ പിൻവലിക്കണം. അല്ലാതെ ഈ കേസിന്റെ അന്വേഷണം ഞാൻ ആരംഭിക്കില്ല. എന്ത് തീരുമാനിച്ചു? എന്റെ പെറ്റീഷൻ ഞാൻ പിൻവലിക്കുന്നു. ഗുഡ്. അതാണ് അമ്മ. ജയിക്കേണ്ടത് വാശിയല്ല, സ്നേഹമാണ്. കാരണം കിട്ടേണ്ടത് കുഞ്ഞുങ്ങളെയാണ്. എന്റെ പെറ്റീഷൻ ഞാനും പിൻവലിക്കുന്നു. അത് വേണ്ട, ഏതെങ്കിലും ഒരു പെറ്റീഷൻ വേണം. അല്ലാതെ എനിക്ക് കേസ് അന്വേഷിക്കാൻ പറ്റില്ലല്ലോ. എന്താ, അമ്മയ്ക്കെതിരുണ്ടോ? വെരി ഗുഡ്. ഇനി രണ്ടുപേരും ഒരുമിച്ച് വീട്ടിലേക്ക് പോയിക്കൊള്ളൂ. കേസ് അന്വേഷണത്തിന്റെ വിവരങ്ങൾ യഥാസമയം ഞാൻ അറിയിച്ചുകൊണ്ടിരിക്കും. പേടിക്കാനൊന്നുമില്ല, കുട്ടികളെ എവിടുന്നെങ്കിലും ഞാൻ കണ്ടുപിടിച്ച് തരും. പോയിക്കൊള്ളൂ. വാശിയുടെ കെട്ടുകളൊക്കെ അഴിഞ്ഞില്ലേ? ഇനി ഒരുമിച്ച് പോകാവുന്നതേ ഉള്ളൂ. സാരമില്ല വാസുദേ, ഞാനും തെറ്റുകാരനാണ്. കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം. For more updates, like, comment, subscribe to our channel.